ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നു. അതിൽ ടോട്ടൽ പർച്ചേസ് 3,80,000 ആണ് കേട്ടോ. 38,000 ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. അപ്പോൾ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോന്റെ ഫോർമുല എന്താ? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ. ക്രെഡിറ്റ് പർച്ചേസ് ടോട്ടൽ പർച്ചേസ് വന്നിട്ട് 3,80,000. അതിൽ നിന്ന് ക്യാഷ് പർച്ചേസ് 48,000 ലെസ് ചെയ്യണം. അതേപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ 12,000 ലെസ് ചെയ്യണം. അപ്പോൾ യു വിൽ ഗെറ്റ് 3,20,000. ദെൻ ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഓപ്പണിംഗ് ബിൽസ് പേയബിൾ ഉണ്ട്, ക്ലോസിംഗ് ബിൽസ് പേയബിൾ ഉണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 യു വിൽ ഗെറ്റ് 40,000 rupees. സോ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു 3,20,000 ബൈ 40,000 ഈസ് ഈക്വൽ ടു 8 times. ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ഈ ക്വസ്റ്റനിൽ പ്രത്യേകം പറഞ്ഞത് 360 days ഇൻ ഇയറിന്. അപ്പോൾ 360 by 8, 45 days. നെക്സ്റ്റ് റേഷ്യോ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഇൻഡിക്കേറ്റ് ഹൗ മെനി ടൈംസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ടേൺ ഓവർ ടു പ്രൊഡ്യൂസ് സെയിൽസ്. അതായത് എത്ര പെട്ടെന്നാണ് വർക്കിംഗ് ക്യാപിറ്റൽ സെയിൽസായി മാറണമെന്നാണ് ഈ റേഷ്യോ കാണിക്കുന്നത്. ഇറ്റ് ഡെപിക്സ് ദി എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ഇൻ ദ യൂസ് ഓഫ് കറണ്ട് അസെറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ടാവും, അതിന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യണം. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടാവും ക്വസ്റ്റന്റെ പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്ട് എക്സ്പെൻസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ യു വിൽ ഗെറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ്. സ്റ്റാൻഡേർഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ പറഞ്ഞാൽ 7 to 8 times ആണ്. ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഗ്രേറ്റർ എഫിഷ്യൻസി ഇൻ ദ യൂസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ആവറേജ് സർക്കുലേഷൻ പീരീഡ് എത്ര ദിവസം കൊണ്ടാണ് ഇത് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തതെന്ന് അറിയണമെങ്കിൽ 365 days അല്ലെങ്കിൽ 52 weeks ഓർ 12 months ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. 39th ക്വസ്റ്റൻ, കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആൻഡ് ആവറേജ് സർക്കുലേഷൻ പീരീഡ്. ക്വസ്റ്റന്റെ സെയിൽസ്, സെയിൽസ് റിട്ടേൺസ്, കറണ്ട് അസെറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ സെയിൽസിന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യണം. അപ്പോൾ യു വിൽ ഗെറ്റ് 5,60,000. വർക്കിംഗ് ക്യാപിറ്റൽ വി നോ ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ 2,00,000 - 1,20,000 ഗിവ്സ് 80,000. സോ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോസ് ഈക്വൽ ടു 5,60,000 ബൈ 80,000 ഇസ് ഈക്വൽ ടു 7 times. അപ്പോൾ ഐഡിയൽ റേഷ്യോ ആണ്. ഇനി സർക്കുലേഷൻ പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ ഹൗ മെനി ഡേയ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺസ് ടു നെറ്റ് സെയിൽസ്. 365 / 7 ഈസ് ഈക്വൽ ടു 52.14 days. നെക്സ്റ്റ് ടോട്ടൽ അസെറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഷോസ് ദി ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ് ടേൺ ഓവർ റേഷ്യോ ഓർ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ബെറ്റർ എഫിഷ്യൻസി ഇൻ ദി യൂട്ടിലൈസേഷൻ ഓഫ് ടോട്ടൽ അസെറ്റ്. ടോട്ടൽ അസെറ്റ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു സെയിൽസ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് ബൈ ടോട്ടൽ അസെറ്റ്. ഇറ്റ് ഷോസ് ഹൗ എഫിഷ്യൻ്റ്ലി ടോട്ടൽ അസെറ്റ്സ് ആർ കൺവേർട്ടഡ് ടു സെയിൽസ്. നെക്സ്റ്റ് ഈസ് ഫിക്സഡ് അസെറ്റ് ടേൺ ഓവർ റേഷ്യോ. A business enterprise purchases fixed assets for carrying out the business. Without fixed asset, it cannot make sales and profit. So sales depends on how fixed assets are utilized in business. For knowing whether fixed assets are effectively utilized or not, fixed asset turnover ratio is used. It establishes the relationship between net sales and fixed asset. It measures the efficiency of the firm in utilizing its fixed asset. A high ratio indicates better utilization of fixed asset. Fixed asset turnover ratio is equal to net sales or cost of goods sold by total fixed asset. Here net sales means total sales minus sales returns. Question number 40. Calculate the important activity ratios. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അസെറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഉണ്ട്. അതേപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സെയിൽസ് ഫോർ ദി ഇയർ 30 lakh, ഗ്രോസ് പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ് ആൻഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 1,60,000. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ആക്ടിവിറ്റി റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യണം. ഫേസ്റ്റ് വി വിൽ ഫൈൻഡ് ഔട്ട് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്, അല്ലെങ്കിൽ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞാൽ 20% ഓഫ് സെയിൽസ് ആണ്. അപ്പോൾ 20% ഇൻറ്റു 30 lakh ഗിവ്സ് യു 6 lakh. സോ 30 lakh മൈനസ് 6 lakh ഇസ് ഈക്വൽ ടു 24 lakh ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആവറേജ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. So it will give you 1,80,000. Inventory turnover ratio is equal to 24 lakh by
180,000 is equal to 13.33 times. ഇനി സ്റ്റോക്ക് വെലോസിറ്റി കാണാം. 365 ഡേയ്സ് ബൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, അതായത് 13.33 is equal to 27.38 ഡേയ്സ്. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നടത്തത്, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ബൈ ആവറേജ് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവബിൾ. ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി ശരിക്കും ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ എന്ത് തന്നിട്ടില്ല, ക്യാഷ് സെയിൽന്നും പറഞ്ഞിട്ടില്ല, ടോട്ടൽ സെയിൽസ് എന്നൊന്നും പറഞ്ഞില്ല, ആകെ ഒരേ ഒരു സെയിൽസേ തന്നിട്ടുള്ളൂ. അപ്പം അത് നമ്മൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് എടുക്കുക. അതുപോലെ ആവറേജ് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെറ്റേഴ്സും അതേപോലെ തന്നെ ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ ഒക്കെയാണ് ചെയ്യേണ്ടത്. ഇവിടെ അതൊന്നും തന്നിട്ടില്ല, ആകെ ഒരു വാല്യൂ മാത്രമേ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ 3,50,000 തന്നിട്ടുള്ളൂ. സോ അത് നമ്മൾ ആവറേജ് ഡെറ്റേഴ്സ് ആയിട്ട് എടുക്കുക. സോ 30 lakh ബൈ 3,50,000 ഈസ് ഈക്വൽ ടു 8.57 ടൈംസ്. സോ ആവറേജ് കളക്ഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു 365 ഡേയ്സ് ബൈ 8.57 ഈസ് ഈക്വൽ ടു 42.5 ഡേയ്സ്. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് പർച്ചേസ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ ആണ്. പർച്ചേസിന് പറ്റിയ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ല, കാരണം നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പർച്ചേസ് കണ്ടുപിടിക്കണം. തൊട്ട് മുമ്പ് നമ്മൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഡയറക്ട് എക്സ്പെൻസ് ഇല്ല, കാരണം പി എൻ എൽ അക്കൗണ്ട് തന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് പർച്ചേസ് കണ്ടുപിടിക്കാം. 2 lakh 24 lakh പ്ലസ് 2 lakh മൈനസ് 1,60,000 ഇസ് ഈക്വൽ ടു 24,40,000. ഇതാണ് പർച്ചേസ്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു 24,40,000 ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല, അപ്പം നമ്മൾ 3 lakh തന്നെ എടുക്കുക. സോ ഇറ്റ് ഗീവ്സ് യു 8.13 ടൈംസ്. ആവറേജ് പേയ്മെന്റ് പീരീഡ് ഇസ് ഈക്വൽ ടു 365 ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 8.13 ഇസ് ഈക്വൽ ടു 45 ഡേയ്സ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം, ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസെറ്റ്സ് ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ്. അപ്പോൾ 6 lakh മൈനസ് 3 lakh ഇസ് ഈക്വൽ ടു 3 lakh. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ നെറ്റ് സെയിൽസ്, ഇവിടെ ആകെ ഒരേ ഒരു സെയിൽസ് തന്നിട്ടുള്ളൂ, അപ്പോൾ അത് നമ്മൾ നെറ്റ് സെയിൽസ് ആയിട്ട് എടുക്കുക. നെറ്റ് സെയിൽസ് 30 lakh ആണ്, ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ 3 lakh, ഇറ്റ് ഈസ് ഈക്വൽ ടു 10 times. ആവറേജ് സർക്കുലേഷൻ പീരീഡ് ഇസ് ഈക്വൽ ടു 365/10 ഇസ് ഈക്വൽ ടു 36.5 ഡേയ്സ്. നെക്സ്റ്റ് ടോട്ടൽ അസെറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. സെയിൽസ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ടോട്ടൽ അസെറ്റ്. സെയിൽസ് 30 lakh, ടോട്ടൽ അസെറ്റ് 12 lakh. സോ 30 lakh ഡിവൈഡ് ബൈ 12 lakh, 2.5 ടൈംസ്. നെക്സ്റ്റ് ഫിക്സഡ് അസെറ്റ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ടോട്ടൽ ഫിക്സഡ് അസെറ്റ്. നെറ്റ് സെയിൽസ് 30 lakh, ഫിക്സഡ് അസെറ്റ് 6 lakh ഇസ് ഈക്വൽ ടു 5 ടൈംസ്.